സാനു മീഡിയയിലേക്ക് സ്വാഗതം യാത്രക്കിടയിൽ പല പാനീയങ്ങളും നമ്മൾ കുടിക്കാറുണ്ട് എന്നാൽ ഈ പാനീയങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്ന ഒരു അന്വേഷണമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് കാഞ്ഞങ്ങാട് നിന്നും കാസർഗോഡേക്ക് പോകുമ്പോൾ പൊയിനാച്ചി ഭാഗത്തായിട്ട് പനങ്കരിക്ക് വിൽക്കുന്ന ഒരു സംഘത്തെ കണ്ടു അവരുടെ മുന്നിൽ ഒരു പാത്രത്തിൽ ഒരു പാനീയം വിൽപ്പനയ്ക്കുണ്ടായിരുന്നു നമുക്ക് ആ പാനീയത്തെക്കുറിച്ച് അവരോട് വിശദമായി ചോദിച്ച് മനസ്സിലാക്കാം എന്താ വില നിങ്ങൾ എവിടുന്ന് വരുന്നത് പൊള്ളാച്ചി പൊള്ളാച്ചി ഇതെന്താ സാധനം അത് കുടിക്കാനുള്ള വെള്ളം പനയുടെ വെള്ളം അങ്ങനെ ചെത്തെടുക്കാ കരിപ്പെട്ടി ചക്കര ഉണ്ടാക്കുന്ന സാധനം കരിപ്പെട്ടി ചക്കര കലക്കി ഉണ്ടാക്കുന്നതാണോ നാച്ചുറൽ സാധനം പിന്നെ എത്രയാ വില മുപ്പത് രൂപ അപ്പോ ഇവര് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ പന ചെത്തി ഉണ്ടാക്കുന്ന പാനീയം അതായത് ശർക്കര ഉണ്ടാക്കുന്ന പാനീയമാണ് ഇത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ വാസ്തവം അറിയാൻ ഈ കരിമ്പനയുടെ നാട്ടിലേക്കൊരു യാത്ര പോവാം അതായത് പാലക്കാടിലെ ടൗണിലേക്ക് ഒന്ന് പോവാം തമിഴന്മാരാണ് കൊണ്ടുവരുന്നത് അത് തട്ടിപ്പാണ് സംഭവം എന്തായിട്ട് കഴിഞ്ഞാൽ ചാക്രീം പൗഡറിൻ്റെ വെള്ളത്തിന് പൗഡറിനെ വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ മൊത്തം മധുരമാകും എന്നിട്ട് ഈ നൊങ്കിനെ തോണ്ടി അതിൻ്റെ ഉള്ളിൽ ഇടുക കുറച്ച് ഇതിൻ്റെ വേസ്റ്റ് നൊങ്കിനെ തോണ്ടിയിട്ട് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ കൊടുക്കുക അതാണ് ജനങ്ങൾക്ക് കൊടുക്കും അതും കഴിക്കാൻ പറ്റും അതാണ് എൻ്റെ ശരിക്ക് അവർ പറയുന്നത് അതിൻ്റെ ശർക്കര ചക്കര ഉണ്ടാക്കുന്നില്ലേ ആ വെള്ളമാണെന്നാണ് പറയുന്നത് അയ്യേ അതല്ല അതല്ല ചക്കരക്കള്ള് പറയുമ്പോൾ അത് നമ്മൾ കേരളത്തെ അനുഭവിക്കുള്ളത് തമിഴ്നാട്ടിൽ മാത്രം അത് ഉണ്ടാവുള്ളൂ കേരളത്തെ അത് കൊണ്ടുവരാനും സമ്മതിക്കില്ല മാക്സിമം സ്ഥലങ്ങളിലൊക്കെ അത് കഴിച്ചിട്ട് വയറ്റിന് പോക്കും സർദിയും ഇതൊക്കെ ആയിട്ടൊക്കെ 30 രൂപ എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ചില ആൾക്കാർ പറ്റായി വീഴുന്നുണ്ട് അങ്ങനെയൊക്കെ തൃശ്ശൂർ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചില ആൾക്കാരുടെ മേലെ കേസൊക്കെ എടുത്തിട്ടുണ്ട് ഞാനവിടെ ചാലക്കുടി കച്ചവടം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നടന്നു അത് മാക്സിമം കഴിക്കാണ്ടിരിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഗുണമായിട്ടൊന്നുമില്ല ഗുണമായിട്ടൊന്നുമില്ല നിങ്ങളുടെ പേരെങ്ങനെ ദിനേശ് പനങ്കരിക്ക് പാനീയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ജ്ഞാനം കിട്ടി കാണും അപ്പോൾ പനങ്കരിക്ക് പാനീയം എന്ന പേരിൽ വിൽക്കുന്ന ഈ പാനീയം കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് പ്രകൃതിദത്തമായതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന സാക്കറിൻ എന്ന വസ്തു ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ മറ്റൊന്ന് അബ്കാരി നിയമം അനുസരിച്ച് പനയിൽ നിന്നോ തെങ്ങിൽ നിന്നോ ചെത്തിയെടുക്കുന്ന പാനീയം പരസ്യമായിട്ട് വിൽക്കാൻ പറ്റില്ല മാത്രമല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയാണ് ഈ പനങ്കരിക്കുമായിട്ട് കാസർഗോഡ് ഭാഗത്തേക്കെല്ലാം വണ്ടികൾ എത്തുന്നത് എന്നാൽ എല്ലാ ദിവസവും ഈ പനങ്കരിക്ക് പാനീയം വിൽക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഒരു ഒരാഴ്ചയൊക്കെ പാനീയം കേടാവാതെ സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഇവർ അലൂമിനിയം പാത്രത്തിൽ ആണ് ഇത് ശേഖരിക്കുന്നത് കള്ള് അത് കാരണവശാൽ അലൂമിനിയം പാത്രത്തിൽ എടുക്കാൻ കഴിയില്ല അത് ദ്രവിച്ചു പോവും ഇതിൽ നിന്നും ഇവർ വിറ്റഴിക്കുന്ന പാനീയം കൃത്രിമമായിട്ടുള്ളതാണ് എന്ന് നിസ്സംശയം പറയാം ഞാൻ ഈ വിവരങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ചു അതേ തുടർന്ന് അവർ നടപടിയെടുക്കുകയും വിൽപ്പന നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റ് ജില്ലകളിൽ ഇവയുടെ വിൽപ്പന ഇപ്പോഴും നിർലോഭം തുടരുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് എവിടെയെങ്കിലും ഈ പാനീയം വിൽക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് ജില്ലയിലെ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിക്കുകയാണ് ഇത്തരം
पानीय विलपन पूर्ण निर्तलाकानी निचारप्रद इष्टे लाइक कमेंट ए चानल सब्स्क्रैब वीडियो वरुद तत्काल विड गुड बाई।